ഇയാൾ എൻ്റെ കറ്റാർവായിട്ട് കാച്ച എണ്ണ എല്ലാത്തിനും കാരണം നശിച്ച കറണ്ടുമില്ല. ഇയാൾ തന്നെയല്ലേ ഈ വീട് സെറ്റ് ചെയ്തേ? എടാ വീടിന് തന്നെ കുഴപ്പം, ലക്ഷറി ഹാള്, ലക്ഷറി റൂം, ലക്ഷറി ബാക്ക് യാർഡ്, പോരെ പോരാ. പിന്നെ കരണ്ടും കൂടെ വേണം. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പിള്ളേർ പോലെ ഇരുന്ന് അടി ഉണ്ടാക്കല്ലേ, നമ്മളിവിടെ കുറച്ച് മുതിർന്നവരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കിണ്ടി എനിക്ക് പോയണം. അലക്സേ, നമ്മുടെ ഇവിടെ കണ്ട ശരിക്കും എന്ത് പറ്റിയതാ? എടാ ഞാനിവിടെ വന്നപ്പോ തൊട്ടേ എങ്ങനെയാണ്, പഴയ വീടും വയറിംഗ് ഒക്കെ അല്ലേ, ചെലപ്പോ അതിന്റെ ആവാം. അപ്പൊ ആരും ശരിയാക്കാന്ന് വന്നല്ലേ? ആ ആരൊക്കെയോ വന്ന് നോക്കി, പക്ഷേ അതൊന്നും ശരിയല്ല. പിന്നെ ഞാനൊരു മെഴുതിരി വാങ്ങിച്ചു, എപ്പോഴാ ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെങ്ങടാ പോണേ? ഇത് ഇവിടുത്തെ ഒരു ചടങ്ങാ, അതായത് പുതിയ വരുന്ന പിള്ളേരെ നാട് കാണിക്കാൻ കൊണ്ടുപോവാ. അതെ, നിങ്ങളെ ഞങ്ങൾ നാട് കാണിക്കാൻ കൊണ്ടുപോവാ. ഞാൻ വന്നിട്ട് 4 മാസമായേ. ഓ സീനിയർ. അത് തന്നെ, അതായത് നാടും കാണാം, കുറച്ച് പർച്ചേസ് നടത്താം, ക്യാഷ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കയ്യില്. പിന്നെ അതിനുവേണ്ടിയല്ലേ നമ്മള് ബ്രാഞ്ച് കിട്ടുന്ന 4 ദിവസം മുമ്പ് കയറ്റി വിട്ടെ അല്ലേ? മൺരൂപമായി പാറും കാറ്റിൻ തൂവല എന്നു മലയാം. നീലാത്താരമിതാരമതിരുകളൊഴുക ദിനം കാത്തിടുമേ, വിരൽ കോർത്തിടുമേ നിഴലുകൾ പോൽ നാം തിന്നൽ താളമായി വിണ്ണിൻ കൈകളിൽ തമ്മിൽ ചേരുമീ ലോകം. തൂ മിന്നൽ നാളമോ കണ്ണിൻ വാതിലായി എന്നും മാറുമോ താനേ. അമ്മേ, വല്ലാത്തൊരു നാടാണല്ലേ ഇപ്പൊ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അതന്നെ ഓർത്താൻ അലക്സ് ഭായി, ഒന്നുമില്ല നാളത്തെ അമ്മമാരുടെ കഥയല്ലേ ഗപ്പുറുക്കങ്ങളല്ലേ. ശരി, എന്റെ ഷഡ്ജം കേറി. പക്ഷെ എന്റെ പോക്കറ്റ് ചടാ, നമ്മളൊക്കെ ആരുടെ കണ്ടിട്ടില്ലാത്തോണ്ടല്ലേ. തന്നെ ബസ്സിന് പോയാലും നമ്മളൊരു ഓട്ടോ അടിച്ചിട്ട് പോയേനെ. അയ്യാടാ, എടാ ഉണ്ണി, നിന്റെ ഈ ഇമോഷൻ പരേഡ് നമ്മൾ സീനിയേഴ്സിന്റെ അടുത്ത് കിടക്കില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തിയേക്കണേ. എവിടെ എത്തിയേക്കണേ? വീട്ടിൽ. എടാ ഇവൻ ആരടാ? അവൻ എന്തുമാര് റോളൊക്കെ. അവൻ ആന്നേ അലക്സ് ബായ് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇവനെ ഞാൻ ഉണ്ടല്ലോ. ആ അലക്സ് ബായ് ഇരുത്ത നിർത്തി, ഇനി ഇന്ന് പോയി കിടക്കണം. ആ ഉചിതമായ തീരുമാനം, കിടക്കണ്ടേ. ഒരു ചായയാലോ. നീ കൊള്ളാലോടാ, നീ എന്റെ മനസ്സ് വെച്ചല്ല. അതുതന്നെ ഇത്രയും നമ്മളെ കൊണ്ട് കാണിച്ചല്ലേ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ. ആവാം, ഒരു നീട്ടി അടിച്ച പാൽച്ചായ. അതുപിന്നെ എന്റെ പഴയ വീട്ടിലെ ചേട്ടന്മാരെ പോലെയായിരുന്നു അവര്, ഓസയില്ല ഞാൻ കുടിച്ചോണ്ടെ. അപ്പൊ കണ്ട് പരിചയമുണ്ട്. എന്നാ പിന്നെ അന്ന് തന്നെ ഉണ്ടാക്കി കുടിച്ചായി. ഇല്ലെന്ന് ഞാൻ പറഞ്ഞ നിന്റെ അപ്പാപ്പനെ ഞാൻ പറയും. ഓക്കെ, ഞാൻ തന്നെ ഇട. ഹലോ. അതെ, സോറി കേട്ടോ, ഞാൻ ഇന്നലെ കുറച്ച് പ്രശ്നം തിരക്കണായിരുന്നു, അതങ്ങനെ കാണിച്ചു. അയ്യോ, അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ മലയാളികളല്ലേ, തെറ്റ് പറ്റും. പിന്നെ ഞങ്ങൾക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരുന്ന മൂഡ് കളയരുത്. അല്ലടാ, അതെ, പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. പേരെന്തായിരുന്നു? റോസി. റോസി അല്ലേ? എന്റെ പേര് ഉണ്ണി, ജെറി അത് ഫ്രാഞ്ചി. നാട്ടില് റോസിയുടെ കൈയും കാലം തോറ്റിയതാ? എങ്ങനെ ഒടിഞ്ഞെങ്ങനെ? ആ ഞാൻ ജോലി സ്ഥലത്തൊന്ന് തെന്നി വീണതാ. നല്ല വീഴ്ചയായിരുന്നല്ലേ? അത്ര നല്ല വീഴ്ചയായിരുന്നില്ല. നിങ്ങള് മേളിൽ ഏത് റൂമിലാ? അയ്യോ, ഞങ്ങള് മേളിലല്ല, അവിടെ ഭയങ്കര ചൂടല്ലേ. ഞങ്ങള് ബേസ്മെന്റ്. നല്ല ലക്ഷറി സെറ്റപ്പിലാ അല്ലേ? ബേസ്മെന്റിലോ? പാട്ടിക്ക് എന്ത് പറ്റിയത് നിങ്ങളോട് പറഞ്ഞേ? പാട്ടി എന്തോ ബാത്റൂമിൽ തല്ലി വീണെന്നോ മോളോടെ എവിടെ മാറിയെന്ന സുന്ദർജി പറഞ്ഞല്ലേ. ഓ അങ്ങനെയാണോ പറഞ്ഞേക്കണേ, എന്നാ അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങള് ചായ ഇടാനുള്ള പരിപാടിയായിരുന്നോ? എന്നാ ഞാൻ ചായ ഇട്ടേ. എന്റെ ചായ അടിപൊളിയാ. ചായ റെഡി.
അല്ല റോസി ആദ്യം പറഞ്ഞ സംഭവം എന്താ? പാട്ടിക്ക് ശരിക്കും എന്താ പറ്റിയേ? ഞാനത് പുറത്തു പറഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്നെ പിന്നെ വെറുതെ വെച്ചേക്കില്ല. ആ പാട്ടിയുടെ മോള് നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണേ? ഈ പാട്ടിയും പാട്ടിയുടെ കിട്ടിയവനും പണ്ട് ഈ ലങ്കയില് പുലി പ്രശ്നമൊക്കെ നടന്നപ്പോ കാനഡയ്ക്ക് വരെ വന്നവരാ. പുലി പ്രശ്നം പണ്ട് ഈ ലങ്കയിലും നല്ല വെട്ടിച്ചില് പുലിയറച്ചിട്ട് വന്നു. നമ്മുടെ നാട്ടിലിടക്ക് ഈ ബീഫ് നിരോധിച്ചാലും ഈ പുലിയറച്ചി പെട്ടെന്ന് നിരോധിച്ചു. അത് കഴിഞ്ഞപ്പോ എന്തോ കൊതി മൂത്തിട്ട് പോലും കേറി വന്നതായിരിക്കും കാനഡയ്ക്ക്. പാട്ടിയും പാട്ടിയുടെ ഹസ്ബൻഡും തമ്മില് വല്ലാത്തൊരു ബോണ്ടായിരുന്നു. ഒരിക്കലും പിരിഞ്ഞേക്കാൻ പറ്റാത്ത അത്ര രീതിക്ക് ക്ലോസ് ആയിരുന്നു അവര്. കാനഡയിൽ വന്നപ്പോ തൊട്ട് കിട്ടിയ പണി മൊത്തം ചെയ്ത് രാവും പകലും കഷ്ടപ്പെട്ട അവർ ഈ വീടുണ്ടാക്കിയത്. ഈ വീട്ടിൽ വെച്ചിട്ടാ പാട്ടി പ്രഗ്നന്റ് ആവണേ. പിന്നെ എല്ലാ കാര്യങ്ങളും കിട്ടിയോന്ന് തന്നെ നോക്കി പാട്ടിനെ പൊണ്ണുപോലെയാ കൊണ്ടുവിടുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാരണവുമില്ലാതെ കെട്ടിയവനെ അങ്ങേറി തൂങ്ങിയത്. അതെന്തിനാന്നൊന്നും അങ്ങനെ ആർക്കും അറിയാൻ പാടില്ല. പാട്ടി ഇതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്കാരെ അവര് വിഷമത്തിൽ ജീവൻ കൊടുക്കാനൊക്കെ കുറെ നോക്കിയതാ. പക്ഷെ അപ്പോഴേക്കും പുള്ളിക്കാരെ പ്രസവിച്ചു. ഒരു പെങ്കുച്ചായിരുന്നു. കൊച്ചിന് പുള്ളിക്കാരി മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള തോന്നലിന്റെ പുറത്ത് പുള്ളിക്കാരി സൂയിസൈഡ് പ്ലാനൊക്കെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ടു വരുന്നതിന്റെ ഒപ്പം കെട്ടിയവൻ എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന് അറിയാനുള്ള ഒരു വാശി പുള്ളിക്കാരുടെ തലയ്ക്ക് പിടിച്ചു. അവരത്രക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചതല്ലേ. ഈ പാട്ടിയുടെ ഫാമിലിക്ക് പണ്ടോട്ടെ ഈ ആഭിചാര ഫാമിലി ഒക്കെ ഉള്ളവരാ. ഓ വ്യഭിചാരമില്ലടാ, ആഭിചാരം. ഈ കൂടോത്രം, മന്ത്രവാദം അങ്ങനെയൊക്കെ ഇല്ലേ. എന്താഭിചാര്യം? ഈ മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കേണ്ട ഒരു പൂജയാണ്. ആ പൂജ നടത്തണമെങ്കിൽ ഈ ചെറിയ പെൺകൊച്ചുകള് ബലി കൊടുക്കുന്ന ഒരു ക്രിയ ഒക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ വീടിന്റെ ബേസ്മെന്റിൽ വെച്ചാ പാട്ടി കുറെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു വന്ന് എഴുതി കൊടുത്തിരുന്നു. ഞെട്ടണ്ട, ഈ ബേസ്മെന്റ് തന്നെ. അപ്പൊ സ്വന്തം മോളെ പാട്ടി വന്നോ? ഏയ് ഇല്ലില്ല, ആ മോളെ പാട്ടി ഒരു റാസാത്തി പോലെ വളർത്തിക്കൊണ്ടു വന്ന. പക്ഷെ ആ റാസാത്തി വലുതായപ്പോ അവളെ ഇറങ്ങി ഓടിപ്പോയി അവളുടെ കാമുകന്റെ കൂടെ. പാട്ടിയുടെ ആഭിചാര കാര്യങ്ങളൊക്കെ മോളെങ്ങനെയൊക്കെ അറിഞ്ഞായിരുന്നു. പിന്നെ നാട്ടിലിനെ പറ്റി ചെറിയ സംസാരമൊക്കെ തുടങ്ങിയായിരുന്നേ. അതിന്റെ ഒരു നാണക്കേടും പേടിയൊക്കെ കൊണ്ട് ഓടിപ്പോയതായിരിക്കും. നിങ്ങളോട് പറഞ്ഞേക്കണല്ലേ പാട്ടി ഇവിടെ ഉണ്ട്. വ്യക്തമായില്ല. പാട്ടി ബാത്റൂം വീണപ്പോ പാട്ടിയുടെ മോള് വന്ന് പാട്ടിനെ കൂട്ടി കൊണ്ടുപോയെന്നല്ലേ സുന്ദർജി നിങ്ങളോട് പറഞ്ഞേക്കണേ. ഏതൊക്കെയോ നാട്ടുകാർ പറഞ്ഞു മോളുടെ ഭർത്താവും വീട്ടുകാരൊക്കെ ഇതിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അത് മേടിച്ച് മോള് തിരിച്ചു വന്ന പാട്ടിനെ ഇത് പിന്തിരിപ്പിക്കാനൊക്കെ കുറെ നോക്കിയതാ. പക്ഷെ പാട്ടി എടുത്തില്ല. ഇത്രയും കൊല്ലമായിട്ട് ഭർത്താവ് എന്തിനാ മരിച്ചതെന്ന് അറിയാനുള്ളൊരു വാശി കാരണം പാട്ടിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. അതുകൊണ്ട് പാട്ടി പിന്നെ അഭിചാരം ചെയ്തുകൊണ്ടിരുന്നു. പാട്ടിയുടെ മോളേ മോള് ഒരു ദിവസം രാത്രി ആരുമില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറി വന്നു. എന്നിട്ട് പാട്ടിനെ അങ്ങ് കൊന്ന് ശല്യം ഒഴിവാക്കി. എന്നിട്ട് ബോഡി ഒരു ചാക്കിലാക്കി ഈ വീട്ടിൽ നിന്ന് കിടത്തി. റോസി കഥ ഇറക്കല്ലേ, നീ എങ്ങനെ പറയണേ? ഞാൻ എന്തിനാണ് കഥ ഇറക്കണേ? ഞാൻ കണ്ട കാര്യ പറയണേ. അന്ന് രാത്രി എനിക്ക് കാലിന് പെയിൻ കൂട്ടിട്ട് ഞാൻ എണീറ്റിരിക്കുവായിരുന്നു. ആ പൊട്ടൻ അതിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടോ? അവൻ രാത്രി ആകുമ്പോ ജോലിക്കും പോകും. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒത്തുപോകാറൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അവന് നന്മയാണ്. അല്ല അങ്ങനെയാണെ, പിന്നെ നീ എന്തിനാ ഇപ്പോഴും തന്നെ നിക്കണേ? അറിയപ്പോ കൂടെ ഇവിടുന്ന്. എന്റെ പൊന്നു മക്കളെ, ഒരാഴ്ച അതിനുള്ള എന്റെ കാല് ശരിയാവും, ഞാൻ ഇവിടുന്ന് സ്കൂട്ടാവും. അതൊരു ദൈവം ഇതൊന്നും പുറത്തു പറയരുത്. ജോസ്മന്റെ ചായ പൊളി. പിന്നെ ഞാൻ പോയി കിടക്ക, രാത്രി ചിപ്സിന് പോണം. എന്നിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ. അവനെ കണ്ടില്ലേ, അവനോടൊക്കെ എന്തു പറയാനാണ്? എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വാടകയും മേടിച്ചിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ ആലോചിക്കേ, ഞാൻ പോണേ.
എനിക്കറിയാൻ പാടില്ല, നമുക്ക് ഇനി ഇവിടെ നിക്കണ്ട. എടാ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ. എന്റെ ഒപ്പനാണ് കൃഷിപ്പണി എന്നും പറഞ്ഞ എന്റെ എല്ലും കൂടി കൊടുത്തു. ഞാൻ അമ്മയ്ക്കില്ല, എന്റെ ഒപ്പനാണെങ്കിൽ അതുപോലുമില്ല. എടാ നിങ്ങൾ ബേജാറാവല്ലോ, നമുക്ക് സുന്ദർജനെ വിളിച്ചു നോക്കാം. അതെ ഞാൻ സംസാരിച്ചോ, നിങ്ങൾ ഇടയ്ക്കാരുണ്ട് കേട്ടോ, എല്ലാവരും കൺഫ്യൂഷൻ. ഹലോ സുന്ദർജി. ഹലോ സുന്ദർജി, ഞാൻ അജറിയ. ജെറിയോ? ഏ ജെറി. ആ സുന്ദർജി, ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വിട്ടല്ലേ. ചുമ്മാ വിളിച്ചതാ. ചുമ്മാ ചുമ്മാ വിളിക്കാൻ ഞാൻ മാമനോ വിളിച്ച കാര്യം പറഞ്ഞേ. അല്ല സുന്ദർജി, പാർട്ടിക്ക് എന്നാ പറ്റിയേ? അല്ല സുന്ദർജി, അതായത് മറ്റേ ഇന്നലെ ഒരു പാർട്ടി കാര്യം പറഞ്ഞതായിരുന്നോ, പുള്ളിക്കാരിക്ക് എന്ത് പറ്റിയാ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, എടാ പുള്ളിക്കാരി ബാത്റൂമിൽ തന്നെ വീണതാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല, നല്ല പ്രശ്നമുണ്ട് കേട്ടോ. അല്ല സുന്ദർജി, പിന്നെ പാർട്ടിനെ കണ്ടായിരുന്നോ വീണതിന് ശേഷം? ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ വെപ്രാളത്തിൽ എടുക്കാൻ മറന്നാവും. എന്താ പ്രശ്നം? എന്താ നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ല സുന്ദർജി, നമുക്ക് ചെറിയൊരു ഞാനേ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം, ഞാൻ നാളെ കൊണ്ട് വരാം. എന്തോ പ്രശ്നം ഉണ്ടോ? അല്ല പിന്നെ എന്തിനാ പുള്ളി കട്ടിയണേ? പുള്ളി എനിക്ക് വേറെ കച്ചവടത്തിലാണ്. എടാ അതല്ല, മറ്റേ റോസി പറഞ്ഞാലും എന്തോ കാര്യമുണ്ട്, നമുക്ക് ഈ വീട് മാറിയാലോ. എടാ നിനക്കൊക്കെ തന്നെയാണേ, എടാ അവളങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് വിശ്വസിക്കുന്ന ആവശ്യമുണ്ടോ? വേറെ തെളിവൊന്നും ഇല്ലല്ലോ. ഒരു അന്തി ഉറക്കാവായിരുന്ന മതിയായിരുന്നു. അതവേ പയ്യങ്ങ് വന്നേക്കട്ടാ, ഒരു ധൃതിയില്ല. അവള് ആ കൂടോത്രത്തിനെ പറ്റി പറഞ്ഞില്ലേ, അവളെ കണ്ണിൽ അത്യീക്ഷണം ഞാൻ കണ്ടത്. എങ്ങനെടാ വി മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കിടന്നില്ല, എന്റെ അണ്ണാക്കിൽ ഞാൻ തീ കഷ്ണം വരിടും. പ്രാഞ്ചി എന്തിനാ നോക്കണേ? പാട്ടിയുടെ കൂടൊത്തൊന്നും എന്റെ അടുത്ത് നടക്കൂലട്ടാ. ഇച്ചിരി അടുത്ത് നടക്കൂ. ജോസോനെ
പിന്നെ ദയാ ഇരിക്കണ തിലോത്തമ്മേ ചെലപ്പോ മോർണിംഗ് വാക്കിന് വേണ്ടി ചോദിച്ചു വന്നായിരിക്കും ഈ ഫോട്ടോ എടുത്ത് കളഞ്ഞാൽ തീരാന്ന് പ്രശ്നമുള്ളോ അവന് ഞാൻ എടുത്ത് കളയാൻ പോവാ നീ കണ്ടത് ഞാൻ എടുത്ത് കളഞ്ഞു നിനക്ക് തന്നെ നിന്റെ മാമി മാമനൊന്നും അല്ലോ പ്രശ്നം തീർന്നല്ലേ I'm going to get you. I'm going to get you.